പൊതുജനങ്ങളുടെ വിവിധ പരാതികൾ നേരിട്ട് സ്വീകരിക്കാൻ താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായാണ് രണ്ടുവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ നടത്തുക. പയ്യന്നൂർ താലൂക്ക് അദാലത്ത് മെയ് 8 നടക്കും. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായാണ് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ താലൂക്ക് തലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. രണ്ട് മന്ത്രിമാർ വീതമാണ് ഓരോ അദാലത്തിലും പങ്കെടുക്കുന്നത്. പരാതികൾ സ്വീകരിക്കുന്നതിനായി താലൂക്ക് തലത്തിൽ താലൂക്ക് അദാലത്ത് സെല്ലും ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിനായി വകുപ്പ് തലത്തിൽ ജില്ലാ അദാലത്ത് സെല്ലും പരാതികളിന്മേലുള്ള തുടർനടപടികൾ നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജില്ലാതല അദാലത്ത് മോണിറ്ററിംഗ് സെല്ലുകളും രൂപീകരിക്കും. മെയ് 2 മുതലാണ് അദാലത്തുകൾ ആരംഭിക്കുന്നത്. പയ്യന്നൂർ താലൂക്കിൽ മെയ് 8 നടക്കുന്ന അദാലത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരാണ് പങ്കെടുക്കുക. മെയ് 8 ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈ പരാതിക്കാരെ നേരിൽ കേട്ട് പരാതിയിന്മേൽ തീരുമാനമെടുക്കും. അതുപോലെ തന്നെ തീരുമാനം നേരത്തെ തന്നെ വകുപ്പ് തലത്തിൽ തീർപ്പാക്കിയിട്ടുള്ളവയ്ക്കുള്ള മറുപടിയും ഈ പരാതിക്കാർക്ക് നൽകുന്നതാണ്. ഇനിയിപ്പോൾ പുതുതായി ഇതുവരെ പരാതി നൽകിയിട്ടില്ലാത്തവർക്ക് പരാതി അന്നേ ദിവസം നൽകാനുള്ള സംവിധാനവും അവിടെ അദാലത്ത് രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 1 മുതൽ 15 വരെ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞു. പയ്യന്നൂർ താലൂക്ക് പരിധിയിൽ ഇതിനകം 700 പരാതികളാണ് ലഭിച്ചത്. അദാലത്ത് ദിവസവും പരാതികൾ നേരിട്ട് സ്വീകരിക്കും. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദാലത്തിനുള്ള സൗകര്യമൊരുക്കുന്നത്. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, തണ്ണീർത്തട സംരക്ഷണം, ക്ഷേമ പദ്ധതികൾ, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, പരിസ്ഥിതി മലിനീകരണം, വയോജന സംരക്ഷണം, കൃഷിനാശത്തിനുള്ള സഹായങ്ങൾ തുടങ്ങി 28 വിഭാഗത്തിൽപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകൾ നൽകാൻ അവസരമുണ്ട്. അതേസമയം വായ്പ എഴുതിത്തള്ളൽ, സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ, പോലീസ് കേസുകൾ, ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷകൾ, ഭൂമി സംബന്ധമായ പട്ടയങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെ അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കേണ്ടെന്നാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.